ഹലോ എവരിവൺ, അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെയായിരുന്നു ഈ വർഷത്തെ ആദ്യത്തെ ആപ്പിൾ ഇവൻ്റ് പീക്ക് പെർഫോമൻസ്. ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തെല്ലാം പുതിയ പ്രോഡക്റ്റാണ് ഈ ഒരു ഇവൻറ്റിൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതേപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ്, ഇതിനെപ്പറ്റിയെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. iPhone 13 മോഡൽസിന് പുതിയ കളേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. iPhone 13 ഗ്രീൻ കളറും അതേപോലെ തന്നെ iPhone 13 Pro, 13 Pro Max ആൽഫ ആൻഡ് ഗ്രീൻ എന്ന കളറും ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മളെല്ലാവരും കാത്തിരുന്ന iPhone SE 3rd Generation. ആദ്യം നമുക്ക് സ്റ്റോറേജിനെ പറ്റി സംസാരിക്കാം. 64 GB, 128 GB, 256 GB ഈ മൂന്ന് സ്റ്റോറേജ് വേരിയൻറ്റിലും അവൈലബിൾ ആണ്. 3 കളേഴ്സിലാണ് വരുന്നത്. ഡിസൈനിൽ യാതൊരു ചേഞ്ചസും ഇല്ല. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് A15 ആണ് അതിനകത്ത് ഉപയോഗിക്കുന്ന ചിപ്പ്. 5G കണക്ടിവിറ്റി ഉണ്ട്. ബാറ്ററിയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 2nd Generation SE3 കമ്പയർ ചെയ്യുമ്പോൾ 2 hours കൂടുതൽ ബാക്കപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് iPhone SE 3rd Generation പറ്റി പറയാനുള്ളത്. അടുത്ത നമ്മൾ സംസാരിക്കാൻ പോകുന്നത് iPad Air 5th Generation പറ്റിയാണ്. 5 colors വരുന്നത്. സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ 64 GB, 256 GB ഈ രണ്ട് സ്റ്റോറേജ് വേരിയൻറ്റിലാണ് വരുന്നത്. 128 GB നമുക്ക് അവൈലബിൾ അല്ല. M1 പ്രോസസ്സർ വരുന്നത്. ഡിസൈനിലൊന്നും യാതൊരു ചേഞ്ചസും ഇല്ല. ടൈപ്പ് സി ഡേറ്റ ട്രാൻസ്ഫറിങ് സ്പീഡൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് iPad Air 5th Generation. മാക് ലൈനപ്പിൽ പുതിയൊരു പ്രോഡക്റ്റ് കൊണ്ടുവന്നു മാക് സ്റ്റുഡിയോ. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് M1 Ultra. അതായത് 2 M1 Max ചിപ്പ് കമ്പൈൻ ചെയ്താണ് M1 Ultra എന്ന് പറയുന്ന പുതിയൊരു ചിപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. നമുക്ക് ഹൈ ആയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ, ഫോട്ടോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് മാക് സ്റ്റുഡിയോ. മെയിൻലി പ്രൊഫഷണൽസിന് വേണ്ടിയാണ് ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അവസാനമായി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് 27-inch 5K മോണിറ്റർ. ആപ്പിളിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു അടിപൊളി മോണിറ്റർ. ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ, 6 speakers തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം വരുന്ന ഒരു അടിപൊളി മോണിറ്ററാണിത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇവൻറ്റിൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതേപോലെ തന്നെ iOS 15.4 RC വേർഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾ ചാനൽ ചെക്ക് ചെയ്യുക. ഇത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ എന്തോ ഡൗട്ട് ആണെങ്കിൽ ചാനൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് മെസ്സേജ് അയക്കാം, ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം.